നമസ്കാരം. അധികാരത്തിലെത്തിയാൽ ശബരിമല പ്രവേശനം സംബന്ധിച്ച് പുതിയ നിയമം നടപ്പാക്കുമെന്ന് UDF. നിയമത്തിന്റെ കരട് UDF പുറത്തുവിട്ടു. ശബരിമലയിൽ ആചാരം ലംഘിച്ച് അതിക്രമിച്ചു കടന്നാൽ 2 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമത്തിന്റെ കരട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പുറത്തുവിട്ടത്. തന്ത്രിയുടെ അനുമതിയോടെയാകും പ്രവേശന നിയന്ത്രണം നടപ്പാക്കുകയെന്നും കരടിൽ പറയുന്നു. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ തന്ത്രിയുടെ പരമാധികാരം ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് നിയമത്തിന്റെ കരട് തയ്യാറാക്കിയിട്ടുള്ളത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പ്രധാന പ്രചാരണായുധമാക്കുവാനാണ് UDFന്റെ രണ്ടും കൽപ്പിച്ചുള്ള നീക്കം. ഇതിലൂടെ LDFനെയും NDAയും ഒരുപോലെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. എന്നാൽ ശബരിമല ആറിത്തണുത്ത വിഷയമാണെന്നും UDF പ്രവർത്തകരുടെ ഇടയിൽ തന്നെ അഭിപ്രായമുണ്ട്. ഇത്തരം ഒരു നിയമം നടപ്പിൽ വരുത്താൻ ഒരു മതേതര രാജ്യത്തിൽ ഭരണഘടനാപരമായ സാധുത ഉണ്ടാകുമോ എന്നും നിയമവിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഐശ്വര്യ കേരള യാത്രയിൽ ശബരിമല വിഷയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശക്തമായി ഉയർത്തിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിർണായക നീക്കമായാണ് ഇതിനെ രാഷ്ട്രീയ കേരളം കാണുന്നത്. അതേസമയം ശബരിമലയിലെ നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിക്കാൻ നിയമമന്ത്രി AK ബാലൻ UDFനെ വെല്ലുവിളിച്ചിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം നിയമം കൊണ്ടുവരാൻ UDF കാത്തിരിക്കണ്ട, ധൈര്യമുണ്ടെങ്കിൽ കരട് UDF പുറത്തു വിടണമെന്നും ഇക്കാര്യത്തിൽ UDFനെ വെല്ലുവിളിക്കുന്നുവെന്നും AK ബാലൻ പ്രതികരിച്ചിരുന്നു. സുപ്രീംകോടതി സ്റ്റേ ചെയ്യാത്ത ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ പകരം നിയമം പാർലമെന്റിനും നിയമസഭയ്ക്കും കൊണ്ടുവരാൻ കഴിയില്ല. നിയമം കൊണ്ടുവരാൻ കഴിയുമെന്ന് തലയ്ക്ക് വെളിവുള്ള ആരും പറയില്ല. ശബരിമല പറഞ്ഞ് കബളിപ്പിക്കൽ കേരളത്തിൽ നടക്കില്ല. കോടതി വിധി നടപ്പാക്കുമ്പോൾ അതിനെ ബാധിക്കുന്നവരെ സർക്കാർ കേൾക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇതിനുള്ള മറുപടി കൂടിയായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമത്തിന്റെ കരട് പുറത്തുവിട്ടത്. മന്ത്രി AK ബാലൻ വെല്ലുവിളിച്ചതിന് പിന്നാലെ നിയമം സംബന്ധിച്ച കരട് മന്ത്രി AK ബാലന് നൽകാമെന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. 8 വകുപ്പുകളുള്ള കരട് ബില്ലാണ് UDF തയ്യാറാക്കിയത്. പുതിയ നിയമം കൊണ്ടുവരാൻ തയ്യാറാണോ എന്നും തിരുവഞ്ചൂർ ചോദിച്ചിരുന്നു. ആചാര സംരക്ഷണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വിപരീതമായാണ് പിണറായി സർക്കാർ കോടതിയിൽ നീങ്ങുന്നത്. ജനങ്ങളുടെ കണ്ണിൽ സർക്കാർ പൊടിയിടുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വവും ശബരിമല വിഷയം സജീവ ചർച്ചയാക്കുകയാണ്. ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ UDF അധികാരത്തിൽ വന്നാൽ നിയമനിർമ്മാണം നടത്തുമെന്ന് ചെന്നിത്തലയും നിയമനിർമ്മാണം നടത്താൻ ബാധ്യസ്ഥരായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുകളിക്കുന്നുവെന്ന് മുല്ലപ്പള്ളിയും നേരത്തെ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.